നമ്മുടെ കോളേജുകളിലെ നാട്ടിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് എന്ന് ഒക്കെയുള്ള ഒരു പദവി പല വിദ്യാർത്ഥികൾക്കും കൊടുക്കാറുണ്ട്. അപ്പം അത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ജോലി കിട്ടി, 16 മന്ത്സിന്റെ ഒരു ഇന്റേൺഷിപ്പ്, ഇവിടെ കോഓപ്പ് എന്ന് പറയും. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഓൺലൈൻ്റെ നമ്മളുടെ പ്രതിഭകൾ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു വ്യത്യസ്തനായ ഒരു കാനഡയിലുള്ള ഒരു മലയാളി സ്റ്റുഡന്റിനെയാണ്. നമ്മളെപ്പോഴും മലയാളത്തിൽ നമ്മൾ പറയുന്നുണ്ട് വന്നു കണ്ടു കീഴടക്കി എന്നുള്ളത് നമ്മളിങ്ങനെ പറയാറുണ്ട്. അപ്പൊ അതുപോലെ വന്നു പഠിച്ചു കീഴടക്കി എന്ന് പറയത്തക്ക രീതിയിൽ നമ്മൾക്ക് കാനഡയിലുള്ള മലയാളികൾക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു ഒരു വ്യക്തിത്വമാണ്. ഇവിടെ ആൽബർട്ടയിലെ തന്നെ വളരെ പ്രശസ്തമായ സെയ്റ്റ് അല്ലെങ്കിൽ സദേൺ ആൽബർട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന പോളിടെക്നിക്കിൽ പഠിക്കാൻ വരികയും അവിടെ നിന്ന് വാലഡിക്ടോറിയൻ എന്നൊരു പദവി പഠനത്തിന് ശേഷം നേടിയെടുത്ത ഒരു മലയാളി വിദ്യാർത്ഥിയാണ്. അതിനെക്കുറിച്ച് എന്താണ് വാലഡിക്ടോറിയൻ എന്ന പദവി എന്നുള്ളതും മറ്റുള്ള വിശേഷങ്ങളും നമ്മൾക്ക് ആ വ്യക്തിയിൽ നിന്ന് തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. സ്വാഗതം ശ്രീ സോളമൻ ജോളി. നമസ്കാരം. അപ്പം സോളമൻ, നമ്മള് ഈ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഈ വാലഡിക്ടോറിയൻ എന്നൊരു ഒരു പേര് അല്ലെങ്കിൽ ആ ഒരു വാക്ക് നമ്മൾക്ക് മലയാളികൾക്ക് പരിചിതം, ചിലർക്ക് പരിചിതമായിരിക്കാം, പക്ഷെ എങ്കിലും നമ്മളുടെ പ്രേക്ഷകർക്കായിട്ട് എന്താണ് ഈ വാലഡിക്ടോറിയൻ പദവി എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരാമോ? തീർച്ചയായിട്ടും. വാലഡിക്ടോറിയൻ എന്ന് പറഞ്ഞൊരു പദവി ഇവിടെ നമ്മുടെ കാനഡയില് ഹൈസ്കൂളില് അതുപോലെ തന്നെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലെല്ലാം തന്നെ മികച്ച മാർക്ക് വാങ്ങി പാസ്സാവുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ഒരു ആദരമാണ് വാലഡിക്ടോറിയൻ എന്ന് പറയുന്നത്. അപ്പോ എന്റെ എനിക്ക് ഇപ്പൊ ഇവിടെ വാലഡിക്ടോറിയൻ എന്ന് പറഞ്ഞൊരു ഒരു പദവിയിൽ നമ്മൾ നമ്മുടെ ഗ്രാജുവേഷനിൽ നമ്മുടെ സ്കൂളിനെ റെപ്രസെന്റ് ചെയ്യുകയാണ് ചെയ്തത്. സ്കൂൾ ഓഫ് എനർജിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ വാലഡിക്ടോറിയനായത്. ഇവിടെ പല സ്കൂളുകളുണ്ട്, ഒരു ഈ കോളേജിൽ പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. സ്കൂൾ ഓഫ് എനർജി ഉണ്ടാവും, പിന്നെ ബിസിനസ് ഉണ്ടാവും, അങ്ങനെ പല പല സ്കൂൾസ് ഉണ്ടാവും. അപ്പോൾ അതിന് സ്കൂൾ ഓഫ് എനർജിയിൽ നിന്നും എന്റെ പേര് നോമിനേറ്റ് ചെയ്ത് പോവുകയും അവിടെ നിന്ന് നടന്ന ഇന്റർവ്യൂവിൽ അവരെ നമ്മൾ തിരഞ്ഞെടുക്കുകയും അങ്ങനെ വാലഡിക്ടോറിയൻ ആവുകയും ചെയ്തത്. അപ്പോൾ നമ്മുടെ കോളേജുകളിലെ നാട്ടിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് എന്ന് ഒക്കെയുള്ള ഒരു പദവി പല വിദ്യാർത്ഥികൾക്കും കൊടുക്കാറുണ്ട്. മികച്ച മാർക്ക് വാങ്ങി നല്ല രീതിയിൽ പഠിച്ച് പ്ലേസ്മെന്റ് ഒക്കെ വാങ്ങുന്ന കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പദവിയാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. അപ്പോൾ എന്റെ കാര്യത്തില് അതുപോലെ നമ്മുടെ എല്ലാ ആക്ടിവിറ്റികളും സ്കൂളിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ആക്ടിവിറ്റികളും അതുപോലെ മാർക്കും എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു പദവിയിലേക്ക് നമ്മൾ എത്തിയത്. സോളമൻ തിരഞ്ഞെടുത്തൊരു മേഖല എന്ന് പറഞ്ഞാൽ പെട്രോളിയം എഞ്ചിനീയറിംഗ് ആണ് അല്ലെ? അപ്പം നമ്മൾ ആദ്യം ഇന്റർവ്യൂവിന് മുമ്പ് തന്നെ ഞാൻ വിളിച്ചപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സോളമൻ പഠിച്ചത് BSc ഫിസിക്സ് ആണ്, നാട്ടില് ഗ്രാജുവേഷൻ ചെയ്തത്. ഇപ്പൊ നോർമലി നാട്ടിൽ അങ്ങനെ ഒരു BSc ഫിസിക്സ് കഴിയുന്ന ഒരാൾക്കാർ ഒന്നെങ്കിൽ ഇപ്പം മറ്റുള്ള അല്ലെ MSc ചെയ്യുക, അല്ലെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പം കുറച്ചും കൂടെ അതായിട്ടുള്ള IITകളിലേക്ക് ശ്രമിക്കുക, അല്ലെങ്കിൽ റിസർച്ചിന് ശ്രമിക്കുക, അല്ലെങ്കിൽ അധ്യാപന മേഖലയിലേക്ക് പോവുക, അങ്ങനെയുള്ള രീതിയിലേക്കാണ് ആൾക്കാർ പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ പെട്രോളിയം എഞ്ചിനീയറിംഗ് എന്നൊരു മേഖല ചൂസ് ചെയ്തതും പിന്നെ കാനഡ എന്നൊരു രാജ്യവും അതിനായിട്ട് തിരഞ്ഞെടുത്തതും, അതെന്താണെന്ന് പറയാമോ? പറയാം. ഞാൻ ഡിഗ്രി ചെയ്തത് ഫിസിക്സ് BSc ഫിസിക്സ് ആണ് ചെയ്തത്. നാട്ടിലെ കോതമംഗലത്ത് മാർത്തമീഷ്യസ് കോളേജിലാണ് ചെയ്തത്. അപ്പം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഫിസിക്സ് വളരെ തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു BSc ഫിസിക്സ് എസ്പെഷ്യലി ഭയങ്കര തിയററ്റിക്കൽ ആയിട്ട് എനിക്ക് തോന്നി. അപ്പം നമുക്ക് വളരെ എന്റെ ഒരു ഇതിനനുസരിച്ചിട്ട് കുറച്ചുകൂടി അപ്ലൈഡ് ലെവൽ ആയിട്ടുള്ള എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പ്രോഗ്രാം എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചെറുപ്പം മുതൽ എനർജി സെക്ടറിൽ ഭയങ്കര ഒരു താല്പര്യമാണ്. എനർജി റിലേറ്റഡ് ഉള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനും വായിക്കാനും അതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്ക് എപ്പോഴും ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് BSc ഫിസിക്സ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടായിരുന്നപ്പോ കാനഡയെ കുറിച്ച് അങ്ങനെ ഒത്തിരി വിദ്യാർത്ഥികളൊക്കെ പോകുന്നതുകൊണ്ട് ഫാദറിന്റെ ഒരു ഫ്രണ്ടിന്റെ മകൻ ഇങ്ങനെ കാനഡയ്ക്കൊക്കെ പോയി. അപ്പോൾ ഈ ഒരു കാനഡ ഓപ്ഷൻ വന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എന്ത് പ്രോഗ്രാം ചെയ്യാം എനർജി സെക്ടറിൽ എന്നുള്ള ചിന്തയിൽ ഇനി ഇരിക്കുമ്പോഴാണ് നമ്മുടെ എന്റെ പപ്പയുടെ ഒരു ഫ്രണ്ട് ഇവിടെ നമ്മുടെ ഫോർട്ട്മാക്കില് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളീനെ വളരെ ആദർശികമായിട്ട് പുള്ളി ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും അപ്പൊ പുള്ളീനെ കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് അവിടെ സെയ്റ്റ് നെയ്റ്റ് ഇങ്ങനെ തുടങ്ങിയ കോളേജുകളൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാനൊക്കെ വളരെ എളുപ്പമാണ്. ഇപ്പോഴും അപ്പോഴും ഈ ഓയിൽ ആൻഡ് ഗ്യാസ് എന്നുള്ളതിനെ കുറിച്ച് ഓയിൽ ആൻഡ് ഗ്യാസിന്റെ അപ്സ് ആൻഡ് ഡൗൺസിനെ കുറിച്ച്
സംസാരിക്കുകയുണ്ടായിരുന്നു. അപ്പൊ ആള് വർക്ക് ചെയ്ത സമയത്തുള്ള ഓയിൽ ആൻഡ് ഗ്യാസിന്റേതും പിന്നെ നടന്ന ക്രാഷിനെ കുറിച്ചും എല്ലാം നമ്മൾ സംസാരിക്കുകയുണ്ടായി. പിന്നെ നമ്മള് വന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നമ്മള് അതിന്റെ ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇവിടെ ഒരു അതൊരു ജോലി മേടിക്കാൻ പറ്റുന്നുള്ളൊരു ഉറപ്പിന്റെ പുറത്താണ് നമ്മൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുകയും ഇവിടെ വരികയും ചെയ്തത്. ഇവിടെ വന്ന സമയത്തും ഈ പറഞ്ഞ മാർക്കറ്റ് അത് നല്ലതൊന്നുമല്ല. പിന്നെ നമ്മൾ അതിനനുസരിച്ചുള്ള എഫേർട്സ് ഇട്ട് ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫിസിക്സ് വഴി നേരെ വന്നതാണ്, എക്സ്പീരിയൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് കഷ്ടപ്പാടുകൾ തുടക്കത്തിലുണ്ടായിരുന്നു. അത് നമ്മൾ മേക്കപ്പ് ചെയ്യാനായിട്ട് ചില സ്റ്റെപ്പുകൾ എടുക്കുകയും അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ ഇപ്പോ ഈ രീതിയിലെത്തി നിൽക്കുന്നു. അപ്പൊ ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഒരു ഫീൽഡ് വളരെയധികം അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള ഒരു മേഖലയാണ്. അതിൽ തന്നെ ആ ഒരു ഫീൽഡ് ചൂസ് ചെയ്തതിനകത്ത് റിസ്കി ആയിട്ട് തോന്നിയായിരുന്നു ഒന്നത്. പിന്നെ രണ്ടാമതുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല്, ഈ ഒരു കോഴ്സ് ഇപ്പൊ പഠിച്ചിറങ്ങിയിട്ട് സോളമന് ഇപ്പൊ ജോലി നേടാൻ സാധിച്ചോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പറയാം. തീർച്ചയായിട്ടും പറയാം. ഞാൻ എടുത്തത് ഒരു ബാച്ചിലർ അപ്ലൈഡ് ഡിഗ്രി പെട്രോളിയം എഞ്ചിനീയറിംഗ് പ്രോഗ്രാമാണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് അപ്ലൈഡ് ഡിഗ്രിയാണ്. മാസ്റ്റേഴ്സും ബാച്ചിലേഴ്സും ഡിപ്ലോമ ഉള്ളവർക്കൊക്കെ ഒരു അപ്ഗ്രേഡ് ചെയ്യാനുള്ള ടൈപ്പ് ഒരു കോഴ്സ് എടുത്തത്. ഇതിന്റെ ഭാഗമായിട്ട് നമുക്കൊരു കോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഇവിടെ ഫിസിക്സ് കഴിഞ്ഞ് ഒരു എക്സ്പീരിയൻസ് ഇല്ലാണ്ട് വന്ന എനിക്ക് ഈ ഒരു കോപ്പ് കിട്ടാന്നുള്ളത് വളരെ കഷ്ടപ്പാടാണ്. നമ്മൾക്കറിയാം കാനഡയില് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ജോലി കിട്ടാൻ, അത് കാനഡിയൻ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ജോലി, എത്ര നാട്ടിൽ എത്ര എക്സ്പീരിയൻസ് ഒന്നും കാര്യമില്ല, കാനഡയിൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ കിട്ടാൻ വളരെ പാടാണ്. മാത്രമല്ല റെഫറൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ വലിയൊരു സംഭവമാണ്. അപ്പൊ ഇതൊന്നും ഇല്ലേല് ഇല്ലാതെ വളരെ കഷ്ടപ്പെടുക. ഒരു പുതിയൊരു വിദ്യാർത്ഥിയായിട്ട് നമ്മൾ വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒന്നും ആരില്ല. അപ്പോ ഇപ്പോ ഇത് ഇവിടെ വന്നപ്പോ ഫസ്റ്റ് സെമസ്റ്ററിൽ എനിക്ക് വളരെ ഒരു വിഷമമുണ്ടായി. ഇത്രയും ഒരു പൈസ മുടക്കി വരുവാണ്, ഓൾമോസ്റ്റ് 40,000 ഡോളറോളം നമ്മൾ മുടക്കിയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോ ഇത് കിട്ടിയില്ലേല് നമുക്ക് ജോലി കിട്ടിയില്ല, നമ്മള് ഇത്ര പൈസ മുടക്കാൻ യാതൊരു അർത്ഥമില്ല. അപ്പോൾ വിഷമം ഉണ്ടായിരുന്നു. നമ്മളപ്പോ നമ്മൾ പരമാവധി ശ്രമിച്ചു ഈ പ്രോഗ്രാം ചെയ്യുന്നതിനൊപ്പം തന്നെ പല ടൈപ്പ് ആക്ടിവിറ്റികൾ ഇൻവോൾവ് എല്ലാം ചെയ്ത് ലാസ്റ്റ് ഒരു വർഷം ആയപ്പോ എനിക്ക് ഹസ്കി എനർജി എന്ന് പറഞ്ഞ ഇവിടെ അടുത്ത് ടോപ്പ് 5 ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയാണ്. ഇപ്പൊ അവര് വേറൊരു കമ്പനി ഇവരെ മേടിച്ചു. അങ്ങനെ കമ്പൈൻ കമ്പനി ഇപ്പൊ ടോപ്പ് 3 കാനഡയിലെ ടോപ്പ് 3 ഓയിൽ ആൻഡ് ഗ്യാസ് ഒരു പ്രൊഡ്യൂസറാണ്. അപ്പോ അത് ഒരു വർഷം കഴിഞ്ഞപ്പോ എനിക്ക് ആ ജോലി കിട്ടി. 16 മന്ത്സിന്റെ ഒരു ഇന്റേൺഷിപ്പ്, ഇവിടെ കോപ്പ് എന്ന് പറയും. ഇപ്പൊ നമുക്കത് കിട്ടി. എൻഹാൻസ്ഡ് ഓയിൽ റിക്കവറി, CO2 എൻഹാൻസ്ഡ് ഓയിൽ റിക്കവറി. പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോഴത്തെ ഒരു സമയത്ത് കാർബൺ ക്യാപ്ചർ അതുപോലെ തന്നെ എമിഷൻ റിഡക്ഷൻ ഇതൊക്കെ വലിയ സംഭവമാണ്. അപ്പോ ആ ഒരു മേഖലയിലാണ് ഞാൻ വർക്ക് ചെയ്തത്. 16 മന്ത്സ് നമ്മള് കമ്പനിയുടെ 4 പൈലറ്റ്സ് CO2 പൈലറ്റ്സ് നോക്കി. അപ്പോ ഒരു പൈലറ്റ്സ് എന്ന് പറയുമ്പോൾ പ്രോജക്റ്റ് ആയിട്ടില്ല, ടെസ്റ്റിംഗ് ഫേസിലാണ്. അപ്പൊ അതിന്റെ 4 പ്രോജക്ട്സ് നമ്മൾ നോക്കി നടത്തി. പുതിയ പിള്ളേരെ, വേറെ 3 കമ്പനിയിൽ ജോയിൻ ചെയ്ത 3 പിള്ളേരെല്ലാം നമ്മൾ മെന്റർ ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മേഖലയിലേക്ക്, ഓയിൽ ആൻഡ് ഗ്യാസിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ, പ്രോപ്പർ ഓയിൽ ആൻഡ് ഗ്യാസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് വർക്ക് ചെയ്യാനായിട്ട്. ഇത് വളരെ അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള മേഖലയാണ്. ഇത് എടുത്തപ്പോ നമുക്ക് ഈ ഒരു പേടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും ഈ പ്രൈസ് ഫ്ലക്ച്വേഷൻ എപ്പോഴും ഒരു പ്രശ്നമാണ്. ജോലികളൊക്കെ പെട്ടെന്ന് പോവും. ആളുകളൊക്കെ, ഞാൻ ഇവിടെ ജോലി കൊണ്ടിരുന്ന സമയത്തും ഈ കമ്പനി എന്നെ വേറൊരു കമ്പനി വാങ്ങിയപ്പോഴൊക്കെ ഒരു മാസ് ലേ ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും എന്താ പറയാ, അഡാപ്റ്റ് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. ഇതല്ലെങ്കിൽ ഇത് വെച്ച് അഡാപ്റ്റ് വേറെ ഒരു മേഖലയിലേക്ക് മാറാനൊക്കെ നമ്മൾ എപ്പോഴും റെഡി ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇവിടെ ഈ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിൽ. ഇപ്പൊ നമ്മൾ എന്ത്, നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കുക. നമ്മളിപ്പോ ഡേറ്റ അനലിറ്റിക്സ് തുടങ്ങിയ എല്ലാം ആ മേഖലയിലെല്ലാം, ആ ഒരു സബ്ജക്റ്റിലെല്ലാം നമുക്ക് നല്ലൊരു നോളജ് ഉണ്ടാവണം. ജസ്റ്റ് ഒരു മേഖലയിൽ മാത്രമാകരുത്. ഇപ്പോഴത്തെ ഒരു ഇതിലെന്ന് വെച്ചിട്ട് നമ്മൾ IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്നൊക്കെ പറയുന്നത്, അതിന്റെ നോളജ് എന്ന് പറയുന്നത് വളരെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ രീതിയിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു നോളജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനും എപ്പോഴും പഠിക്കാനും ഒക്കെ റെഡി ആണെങ്കിൽ മാത്രമാണ് ഈ മേഖല പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ വർക്ക് ഫോഴ്സ് ഇവിടെ കുറവാണ്. ഇപ്പോൾ എസ്പെഷ്യലി ഫീൽഡ് ജോബുകളിലൊക്കെ, കാരണം ഈ പ്രൈസ് ഫ്ലക്ച്വേഷൻ കാരണം നമുക്ക് കാനഡിയൻസ് ഒന്നും അധികം ഈ ഒരു മേഖലയിലേക്ക് വരുന്നില്ല. അപ്പോൾ ഫീൽഡ് ജോബുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പോൾ ഈ ഓയിലിന്റെ പ്രൈസ് ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് ജോബുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടുത്തെ വേജുകളൊക്കെ കൂടുന്നുണ്ട് ഓയിൽ ആൻഡ് ഗ്യാസിലുള്ള. ഈവൻ ഇവിടുത്തെ ഡ്രില്ലിംഗ് റിഗ്സിലെല്ലാം മിനിമം ഏറ്റവും എൻട്രി ലെവൽ ജോബിന് വരെ
അതിന്റെ പൈസ അതിന്റെ ഒരു മിനിമം വേജ് എന്ന് പറയുന്നത് ഒത്തിരി കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഈ മേഖല ട്രാൻസ്ഫോം ചെയ്യും ഡെഫിനറ്റ്ലി. അപ്പോൾ ഇങ്ങനത്തെ കാർബൺ ക്യാപ്ചർ തുടങ്ങിയ ഇതിലെല്ലാം വളരെ ഒരു എന്താ പറയുക, എല്ലാ കമ്പനീസും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ട്രാൻസിഷൻ എല്ലാ കമ്പനീസും നോക്കുന്നുണ്ട്. എന്തായാലും 2050 വരെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇവിടെ തന്നെ ഉണ്ടാവും എന്നുള്ള ഞാൻ വിശ്വസിക്കുന്നത്, ഒരിതും ഓയിൽ ആൻഡ് ഗ്യാസ് അനുഭാവികളെല്ലാം വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ബട്ട് ഒരു മേഖലയിൽ മാത്രം നോക്കിയിരിക്കരുത്, ഒരു വൈഡായിട്ടുള്ള നോളജ് ഉണ്ടാക്കാൻ നോക്കുക. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് പലർക്കും അറിയാവുന്ന പോലെ സ്റ്റുഡന്റ് വിസ എന്ന് പറഞ്ഞാൽ കാനഡയിലേക്ക് വരാനുള്ള ഒരു മാർഗമായിട്ടാണ് ഭൂരിഭാഗം പ്രത്യേകിച്ച് മലയാളികൾ സെലക്ട് ചെയ്യുന്നത്. അപ്പം സോളമൻ എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റ് വിസയിൽ തന്നെ ഇവിടെ വന്നു, ആ ഒരു മേഖല ഒരു സെലക്ട് ചെയ്ത മേഖലയിൽ തന്നെ പഠിച്ചു, മികവ് നേടി, അതിൽ തന്നെ ഒരു ജോലിയും നേടി. അപ്പൊ ഇങ്ങനെ പഠിക്കാൻ ആഗ്രഹവുമായിട്ട് കാനഡയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സോളമന് എന്താണ് ടിപ്പായിട്ട് കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ സോളമന്റെ സോളമന്റെ അനുഭവത്തിൽ നിന്ന് എന്താണെന്നുള്ള ഒന്ന് ഷെയർ ചെയ്യാമോ? വരുമ്പോഴ് ഫസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖല തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ എങ്ങനെയെങ്കിലും പി ആർ കിട്ടാനുള്ള എളുപ്പമുള്ളൊരു കോഴ്സ് നമ്മൾ എടുക്കരുത്, ഭാവിയിലേക്ക് അതൊട്ടും ഗുണം ചെയ്യത്തില്ല. നമ്മൾ 2 വർഷം പഠിച്ച ശേഷം ഒത്തിരി പേര് വേറെ മേഖലയിലേക്ക് പോകുന്നുണ്ട് പി ആറിന് വേണ്ടിയിട്ട് ഒരു കോഴ്സ് എടുക്കുകയും പിന്നീട് അത് പെട്ടെന്ന് പഠിച്ച് പാസ്സാവാം എന്നുള്ള രീതിയിൽ നമുക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുക, ഒരു പ്രോഗ്രാം തിരഞ്ഞെടുക്കുക, അതിൽ പഠിക്കുക. അപ്പോൾ നമ്മൾ പഠിക്കാൻ ആ ഒരു കോഴ്സിൽ ഇൻട്രസ്റ്റ് കൂടുതൽ കാണിക്കും. അപ്പൊ ആ ഇൻട്രസ്റ്റ് കൂടുതൽ കാണിക്കുന്നതുകൊണ്ട് ആ ജോലി ആ മേഖലയിൽ ജോലി കണ്ടുപിടിക്കാനും നമ്മൾ അത്രത്തോളം ശ്രമിക്കും. അപ്പോ അപ്പൊ പഠിക്കാനുള്ളൊരു മനസ്സുണ്ടാവുക, ആ ഒരു നമ്മൾ എടുക്കുന്ന പ്രോഗ്രാം ഉണ്ട് അതിനായിട്ടൊരു സ്നേഹം കാണിക്കുക. എന്നിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ എല്ലാ ടൈപ്പ് നമ്മൾ ആക്ടിവിറ്റികളിൽ ഇൻവോൾവ് ഉണ്ടാവും. നമ്മൾ നമ്മുടെ കൾച്ചറിൽ മാത്രം ഒത്തിരി പേരുണ്ട്, നമ്മൾ ഈ മലയാളികളിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്ന് വരുന്നവരും ഒക്കെ ഒത്തിരി പേര് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ വരുന്ന എല്ലാവരും തന്നെ ഈ ഒരു നമ്മുടെ കൾച്ചറിലോട് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് വേറെ ആളുകളോട് ഇന്ററാക്ട് ചെയ്യുകയും ഒന്നും ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ വളരെ പ്രശ്നമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഒരു ഗ്ലോബൽ വർക്ക് ഫോഴ്സിനോടാണ് നമ്മളിവിടെ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മലയാളികളോട് മാത്രമല്ല, അല്ലെങ്കിൽ ഇന്ത്യക്കാരോട് മാത്രമല്ല കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ അവരെങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, ഇവിടുത്തെ രീതികൾ എങ്ങനെയാണ് പഠിക്കാനായിട്ട് നമ്മൾ പലരും ഇന്ററാക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഇവിടെ പല രീതികളിൽ വോളണ്ടിയർ ഒക്കെ ചെയ്യുക. വോളണ്ടിയർ ചെയ്തപ്പോൾ നമുക്ക് പൈസ ഒന്നും കിട്ടുകയില്ല, ഒരു മോണിറ്ററി വാല്യൂ ഒന്നുമില്ല. അപ്പോൾ പക്ഷെ അതിലെല്ലാം നമ്മൾ ഇൻവോൾവ് ആവണം. അപ്പോൾ നമുക്ക് പല ടൈപ്പ് എക്സ്പീരിയൻസ് കിട്ടും. ഇവിടെ അത് ആളുകൾ കമ്പനിയിലൊക്കെ നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ അതൊരു ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് കാണുന്നത്, നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഒരു സർവീസ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ കാണുന്നതുകൊണ്ട് വോളണ്ടിയറിങ്ങിനൊക്കെ നല്ല ഭയങ്കര ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ സ്റ്റുഡന്റ് ലൈഫിൽ അത് ചെയ്യാൻ നോക്കുന്ന, പ്രത്യേകിച്ച് വർക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാണ്ട് വരുന്നവർക്കും ഉള്ളവർക്കും എല്ലാവരും തന്നെ എന്തെങ്കിലും ടൈപ്പ് വോളണ്ടിയറിങ് എവിടെയെങ്കിലൊക്കെ ചെയ്യും. ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പല ടൈപ്പ് സ്കില്ലുകളും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മൾ ജോലിക്ക് നോക്കുമ്പോഴും എല്ലാ രീതിയിലും, ഇപ്പൊ ഞാൻ വാലഡിക്ടോറിയൻ ആയത് ഇതിനൊക്കെ കാരണം ഇങ്ങനത്തെ പല ആക്ടിവിറ്റികളിൽ ഇൻവോൾവ് ആവുകയും ആ രീതിയിലുള്ളൊരു നമ്മളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്തൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ട് നമുക്ക് സ്കൂള് നോമിനേറ്റ് ചെയ്യുന്നു. ഇത്രയും അധികം കനേഡിയൻസും മറ്റു രാജ്യക്കാരും ഒക്കെ പഠിക്കുന്നവർത്ത് നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം നമ്മൾ ആ രീതിയിൽ അവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞതുകൊണ്ടും ഈ രീതിയിൽ ഇവിടുത്തെ ക്ലബിന്റെ ഒക്കെ പ്രസിഡന്റ് ആയിരുന്നു. നമുക്ക് ഇവിടുത്തെ സ്റ്റുഡന്റ് പെട്രോളിയം സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞ് സ്കൂളിന്റെ ഇവിടുത്തെ സ്കൂളിൽ നമുക്ക് സ്റ്റുഡന്റ് ക്ലബ് ഉണ്ട്, അതിന്റെ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു ഞാൻ. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് എത്താൻ പറ്റുകയും പ്രവർത്തിക്കാൻ പറ്റുകയൊക്കെ ചെയ്തത് ഇത്തരത്തിലുള്ള നമ്മൾ പ്രവർത്തിച്ച് ഒരു ആ രീതിയിൽ പൊസിഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഒരു തോന്നിപ്പോഴാണ് ഇതിലും. അപ്പൊ അതിന്റെ എല്ലാം പേരിലാണ് അവർ നമ്മളെ ഈ ഒരു അംഗീകാരം തരുന്നത്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് വരുന്ന വിദ്യാർത്ഥികൾ ആ രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ ഡെഫിനറ്റ്ലി ഇവിടെ സക്സസ് നമുക്ക് തീർച്ചയായിട്ടും എത്തിപ്പിടിക്കാവുന്നേ ഉള്ളൂ. സോളമന്റെ പഠനത്തെ കുറിച്ചും അല്ലെങ്കിൽ ജോലിയെ കുറിച്ചും എല്ലാം നമ്മൾ കേട്ടു. സാധാരണ ഒരു മലയാളി അടുത്ത് ആദ്യം കാണുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നാട്ടിൽ എവിടെയാണെന്നുള്ളത്. അപ്പൊ നാട്ടിൽ എവിടെയാണ്, ഫാമിലിയെ കുറിച്ചെല്ലാം ഒന്ന് ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും ഞാൻ എറണാകുളം ജില്ലയിൽ കോതമംഗലത്തിനടുത്ത് തട്ടേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത്. തട്ടേക്കാട് ബേഡ് സാങ്ക്ച്വറി അടുത്താണ് എൻ്റെ വീട്. പണ്ടത് ഇടുക്കി ജില്ലയുടെ ഭാഗമായിരുന്നു, ഇപ്പൊ എറണാകുളം ജില്ലയുടെ ഭാഗമാണ് തട്ടേക്കാട് എന്ന് പറയുന്നത്. വീട്ടില് പപ്പ മമ്മി രണ്ടനിയന്മാര് ആണുള്ളത്. എൻ്റെ ഏറ്റളയ അനിയൻ ഇവിടെ കാനഡയിലുണ്ട് പഠനത്തിനായിട്ട്. ഞാൻ വന്നതിന് ശേഷം 4 മാസം കഴിഞ്ഞപ്പോൾ വന്ന്
ഇപ്പോൾ ഓൾമോസ്റ്റ് പി ആറിന്റെ സ്റ്റേജിൽ എത്തിനിക്കുന്നു. ഞാൻ പഠനം കഴിഞ്ഞതേ ഉള്ളൂ. എൻ്റെ തൊട്ട് താഴെയുള്ള അനിയൻ പേരൻസിനൊപ്പം നാട്ടിൽ തന്നെയാണുള്ളത്. അതാണ് എൻ്റെ കുടുംബവിശേഷങ്ങൾ. സോളമന്റെ ഈ ഒരു വളരെ മികച്ച ഒരു അച്ചീവ്മെന്റിന് നമ്മൾ ഓൺലൈൻ്റെ എല്ലാവിധ ആശംസകളും നേരിയാണ്. ജീവിതത്തിൽ എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത്രയും നേരം നമ്മൾ ഓൺലൈനു വേണ്ടി സമയം ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. നമസ്കാരം. താങ്ക് യു.